നമസ്കാരം. കോലുമിട്ടായുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി. അപ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് മുന്നിലിരിക്കുന്നതെന്ന് അറിയാം. എൻ്റെ സംസാരത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഗസ്റ്റിൻ്റെ വിശേഷങ്ങൾ അറിയാനായിരിക്കും. അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ അതിലേക്ക് കടക്കാം. ഹലോ മോളെ. ഹായ്. എന്താ മോളുടെ പേരെന്താണ്? ശ്രീപ്രിയ പ്രവീൺ. വലിയ പേരാണല്ലോ. വീട്ടിലെന്താ വിളിക്കുക? വാവാന്ന് വിളിക്കും, ചിലപ്പോ വാവച്ചിന്ന് വിളിക്കും, ചിലപ്പോ പൊന്നുന്ന് വിളിക്കും. ഓക്കെ, ഭയങ്കര ഓമനത്വമുള്ള പേരുകളൊക്കെയാണല്ലോ. അപ്പൊ മോളെ ഫ്രണ്ട്സ് എന്തൊക്കെയാ വിളിക്കാറ് സ്കൂളില്? ചിലപ്പോ സ്ത്രീ എന്ന് വിളിക്കും, ചിലപ്പോ പ്രിയ എന്ന് വിളിക്കും. അപ്പൊ കുറേ പേരുകളുണ്ട് അല്ലേ? ആ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്ത് വിളിക്കുമ്പോഴാണ് വേഗം വിളിയൊക്കെ കേൾക്കാൻ തോന്നുന്നത്? വാവച്ചി എന്ന് വിളിക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ, ചേച്ചിയോ അനിയത്തിയോ? ഇല്ല, ഞാൻ ഒരാളാണ്. അപ്പൊ ആരെങ്കിലും വേണമെന്നുണ്ടോ? അല്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാനാണോ ഇഷ്ടം? അല്ല, ഒറ്റയ്ക്കില്ല, ഒരാള് വേണമെന്നുണ്ട്. അനിയത്തിയോ അനിയനാണോ ആണോ വേണ്ടത്? അല്ലോ, ചേച്ചിയാണോ ചേട്ടനാണോ, അങ്ങനെ ആരെങ്കിലും? അനിയത്തി മതി. തന്നെക്കാൾ മൂത്താരും വേണ്ട. വേണ്ട വേണ്ട. മോളെ വീട് എവിടെയാണ്? എന്റെ വീട് മായനാട് സ്കൂളിന്റെ അവിടെയാണ്. മായനാട് എന്ന് പറയുമ്പോ ഏത് ജില്ലയിൽ വരും? കോഴിക്കോട് ജില്ല. കോഴിക്കോട് തന്നെയാണ്. ഓക്കെ, പിന്നെ ഏത് സ്കൂളിലാണ്? ഞാൻ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഏത് ക്ലാസ്സിലാണ്? ഫോർത്ത് ക്ലാസ്സിലാണ്. അപ്പോ ഇപ്പോഴാണ് കൊറേ കൊറോണയുടെ ടൈമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങിയതല്ലേ? അതെ, സ്കൂളിലൊക്കെ ഇപ്പോഴാണ് പോയി തുടങ്ങിയത്. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ? പണ്ടത്തെ അതേ ഫ്രണ്ട്സ് തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അതെ, ഫ്രണ്ട്സ് തന്നെ എനിക്ക് ഇപ്പോഴും ഉള്ളത്. ഈ ഓൺലൈൻ ആയിരുന്നു താല്പര്യം അതോ ഓഫ്ലൈൻ ആയിരുന്നു താല്പര്യം? എനിക്ക് ഓഫ്ലൈൻ ആണ് ഇഷ്ടം. ഓൺലൈൻ ഇഷ്ടമല്ല, എല്ലാവരും ആയിട്ട് മിംഗിളായി കളിച്ച് നടക്കാനാണ് ഇഷ്ടം. അതെ. ഏതാണ് ഏറ്റവും കൂടുതൽ മോക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റ്? ഭയങ്കര ഇഷ്ടമാണ്. നല്ല മാർക്കൊക്കെ വാങ്ങാറുണ്ടോ അതില്? ഏറ്റവും കുറവ് മാർക്ക് ഏതിലാ കിട്ടാറ്? കുറവ് മാർക്ക് അങ്ങനെ ഒന്നുമില്ല, എല്ലാത്തിലും നല്ല മാർക്ക് കിട്ടാറുണ്ട്. ആരാ പഠിപ്പിക്കാറ്? സ്വന്തം പഠിക്കാറാണോ? അമ്മ പഠിപ്പിക്കും. എല്ലാ സബ്ജക്റ്റും അമ്മയാണ് പഠിപ്പിക്കുക? അപ്പൊ അമ്മ അമ്മേന്റെ അടുത്ത് നിന്ന് ഇടയ്ക്ക് വഴക്കൊക്കെ കിട്ടാറുണ്ടോ? അടിയൊക്കെ അമ്മ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സ് ആണ്, ഇൻഡസ്ട്രിയൽ വർക്ക് ആണ്. അത് പറയാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അച്ഛനോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അച്ഛാ ഇതിന് വേറെ വല്ല പേരും ഉണ്ടോ എന്ന്? അതൊരിക്കലും ചോദിച്ചിട്ടില്ല. ഇല്ല, ഇനി ചോദിക്കണം കേട്ടോ. വല്ല എളുപ്പം പറയാൻ പറ്റുന്ന വേർഡ് ഉണ്ടെങ്കിലോ? ഇല്ലേ, ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ചോദിക്കണം. അപ്പോ അച്ഛനും അമ്മയും സ്കൂള് വിട്ട് കഴിഞ്ഞ വീട്ടില് വരുമ്പോ മോള് വീട്ടിലെത്തുമ്പോ ഉണ്ടാവാറുണ്ടോ? വീട്ടില് ഉണ്ടാവാറുണ്ട്. അച്ഛൻ രാത്രിയാ വരുന്നത്, അമ്മ ഉണ്ടാവും. അമ്മ ഉണ്ടാവാറുണ്ട്. പിന്നെ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മമ്മയുണ്ട്, എപ്പോഴും ഉണ്ടാവും. അമ്മമ്മ കഥയൊക്കെ പറഞ്ഞുതരുമോ? ആ കഥയൊക്കെ പറഞ്ഞുതരും. അമ്മമ്മ പറഞ്ഞു തന്നെ ഏതേ കഥ നമുക്ക് വേണ്ടി പറഞ്ഞുതരുമോ? ഇഷ്ടപ്പെട്ട ഏതേ കഥ? കഥ എന്ന് പറയുമ്പോ തൊപ്പിക്കാരന്റെ ഒക്കെ കഥ പറഞ്ഞു. എന്താണ് ആ കഥ? ഒരിക്കല് ഒരു തൊപ്പിക്കാരൻ തൊപ്പിയും കൊണ്ട് വന്നപ്പോ കൊരങ്ങൻ എല്ലാവരും കൂടി ആ തൊപ്പിക്കാരൻ മരത്തിന്റെ അടുത്ത് കടന്നുറങ്ങുമ്പോ തൊപ്പി എല്ലാം എടുത്തോണ്ട് പോകുമ്പോ തൊപ്പിക്കാരൻ അവരുടെ പുറകെ ഓടി എടുക്കുന്നതും ഒക്കെ അമ്മമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കഥ. വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടമാണോ? ആ കേൾക്കാൻ ഇഷ്ടമാണ്. എന്നിട്ട് തൊപ്പിയൊക്കെ കൊണ്ടുപോയി, ലാസ്റ്റ് തൊപ്പി കിട്ടിയോ തൊപ്പിക്കാരന്? ആ കിട്ടി. എങ്ങനെ കിട്ടി? അത് പുറകെ ഓടി കൊരങ്ങനെ എന്താ കല്ലെറിയോ അങ്ങനെയൊക്കെ ചെയ്തപ്പോ കൊരങ്ങൻ വന്ന് കൊട്ടയ്ക്കകത്ത് ഇട്ടിട്ട് പോയി. പോയി. അപ്പൊ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ? അതെ. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കഥ ഏതാണ്? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇഷ്ടമൊക്കെ തന്നെയാ. പാട്ടൊക്കെ പാടിത്തരും അമ്മൂമ്മ? പാട്ടൊക്കെ പാടിത്തരും. ഇതൊക്കെ എപ്പോഴാ ചെയ്തരാറ്? രാത്രി കടക്കുമ്പോഴും അല്ലാതെ അമ്മ ഇല്ലാത്ത സമയത്തൊക്കെ ഞങ്ങള് കടക്കുമ്പോഴൊക്കെ പറഞ്ഞു തരും. അപ്പൊ അമ്മൂമ്മേന്റെ കൂടെയാണോ കിടക്കുക? അമ്മമ്മയുടെ ഇടയ്ക്കൊക്കെ കിടക്കും. അല്ലാത്തപ്പോ? അല്ലാത്തപ്പോ ഞാൻ അമ്മയുടെ അച്ഛനെ കൂടെ. ഓക്കെ. മോള് എവിടുന്ന പഠിക്കാറൊക്കെ? ഞാൻ വീട്ടിൽ നിന്നൊക്കെ പഠിക്കാറ്. വീട്ടിലെവിടെയാണ് മോക്കായിട്ട് റൂം ഉണ്ടോ അല്ലെങ്കിൽ? എനിക്ക് സ്റ്റഡി ടേബിൾ വാങ്ങി ഞാൻ അവിടെ തന്നെ അമ്മ പഠിപ്പിക്കാറ്. സ്റ്റഡി ടേബിൾ അടക്കിയൊക്കെ വെക്കാറുണ്ടോ പഠിച്ചു കഴിഞ്ഞാല്? ആ വെക്കാറുണ്ട്. ഉണ്ട്, നീറ്റൊക്കെ ആക്കി വെക്കാറുണ്ട്. അപ്പോ അമ്മൂമ്മ എങ്ങനെയാ വീട്ടില് ടൈം സ്പെൻഡ് ചെയ്യാറ്? അമ്മൂമ്മ ചിലപ്പം എന്താ നല്ല അടുക്കളയിൽ നല്ല ഫുഡ് ഉണ്ടാക്കുമ്പോ ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കാറുണ്ട്. ചിലപ്പോ ടി വി കാണുമ്പം ഇടക്കിടക്കൊക്കെ വന്ന് ശ്യാമളാമ്മയുടെ കൂടെ ഇരിക്കാറുണ്ട്. പിന്നെ ഇടക്ക് ഇങ്ങനെ
എന്താ കുറച്ച് കുറച്ച് അടിയും പിടിയൊക്കെ ഉണ്ട്. അമ്മൂമ്മേന്റെ കൂടെ കളിക്കാറുണ്ടോ? ആ കളിക്കാറുണ്ട്. എന്താ നിങ്ങൾ രണ്ടുപേരും കളിക്കാറ്? ഞങ്ങള് അടി കൂടി കളിക്കും ചിലപ്പോ. അതൊരു കളിയാണല്ലേ. ആ ഇടയ്ക്ക് ഞങ്ങൾ അടി തരും എനിക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ ഞങ്ങള് എന്താ നമ്മൾ പണ്ട് കളിക്കാറുള്ള മറ്റേ കയ്യില് വിരല് വെച്ച് പെട്ടെന്ന് പിടിക്കുന്നൊരു കളിയുണ്ടായിരുന്നു. ആ കളിയൊക്കെ ഞങ്ങൾ കളിക്കാറുണ്ട്. പഴയ കളികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കക്കൊക്കെ കളിക്കാറുണ്ടോ? കക്കൊന്നും കളിക്കാറില്ല. ഇല്ല, വീട്ടിനകത്തുനിന്നേ കളിക്കാറുള്ളൂ അല്ലേ? ആ വീട്ടിനകത്തുനിന്നേ കളിക്കാറുള്ളൂ. പിന്നെ പുറത്ത് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ആ പുറത്ത് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരെ കൂടെ പോയി കളിക്കാറുണ്ടോ? അവരുടെ കൂടെ കോവിഡ് ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങനെ കളിക്കാൻ പോവാറില്ല. ഇടയ്ക്കൊക്കെ പോവാറും. ആ വല്ലപ്പോഴും ഒക്കെ. സെയിം ഏജ് ഉള്ള കുട്ടികളാണോ? അല്ല, ആറാം ക്ലാസ്സിലാവും, ചിലപ്പോ നാലിലാവും, ചിലപ്പോ മൂന്നിലാവും. കുറെ കുട്ടികളുണ്ട് അല്ലേ? ആ ഉണ്ട്. അപ്പോ ഇപ്പൊ എന്താണ് സ്കൂളിൽ പോയിട്ട് ഇപ്പൊ കൊറേ ഒന്നൊന്നര വർഷത്തോളം മോള് വീട്ടിലിരുന്നാണല്ലോ പഠിച്ചേ. അതൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയപ്പോ എന്തായിരുന്നു? മടിയായിരുന്നു? ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. അപ്പോ ഒരുപാട് കാണാത്ത കൊറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോ ക്ലാസ്സില്? ആ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ എവിടെ പോയി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ അവരൊന്നും ഫോണിൽ കൂടെ കാണാൻ പറ്റിയിട്ടില്ല. ഇല്ല, അപ്പൊ നേരിട്ട് കണ്ടപ്പോ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ആ ഇല്ല, അവരൊക്കെ അവരൊക്കെ ആയിട്ട് ഇപ്പം സംസാരിച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയി. മോളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാണ് ക്ലാസ്സില്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പം വേദലക്ഷ്മി ഉണ്ട്, പാർവതി ഉണ്ട്, രണ്ടുപേരാണ് ബെസ്റ്റ് ആയിട്ട്. ഇവര് വീട്ടിലേക്കൊക്കെ വരാറുണ്ടോ? മോളുടെ വീട്ടിലേക്ക് മോൾ അവരെ വീട്ടിൽ പോവാറുണ്ടോ? ഇല്ല. അപ്പോ ഈ ഓൺലൈൻ ക്ലാസ് ആയപ്പോ എങ്ങനെയായിരുന്നു നിങ്ങൾ സംസാരിച്ചത്? ഫോണിലൂടെ സംസാരിക്കും, വീഡിയോ കോളിൽ സംസാരിക്കും. ആഹാ, നിങ്ങൾ വീഡിയോ കോൾ ഒക്കെ ചെയ്യാറുണ്ട്, അടിപൊളിയാണല്ലോ. പിന്നെ മോള് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. എങ്ങനെ? ശിഖ എന്ന് പറഞ്ഞത് വേറൊരു കുട്ടിയും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങള് നാല് പേരാണ് കമ്പനി അല്ലേ? നല്ല കട്ട കമ്പനിയാണ്. എപ്പോ തൊട്ടായിരുന്നു നിങ്ങള് ഫ്രണ്ട്സ് ആയത്? ശിഖ എന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോളാണ്. അപ്പൊ അതുകൊണ്ട് അവരിടക്കിടക്ക് വരുമ്പോ ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട് ആയിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതലേ കാണാറില്ല. അപ്പൊ മോള് ആ ക്ലാസ്സിൽ തന്നെയാണ് ആ കുട്ടിയും പഠിക്കുന്നത്? അല്ല, അവര് വേറെ. അപ്പോ ഇടക്കിടക്ക് ആ കുട്ടീനെയും കാണാറുണ്ട്? കാണാറുണ്ട്. ഓക്കെ, എന്തൊക്കെയാ മോളെ ടാലന്റ്സ്? എന്തൊക്കെയാണ് ടാലൻസ് എന്ന് പറയുമ്പോ? എനിക്ക് ഡാൻസ് കളിക്കാൻ നന്നായിട്ട് അറിയാം, ഡ്രോയിങ്സ് നന്നായിട്ട് അറിയാം, വയലിൻ ഒക്കെ അറിയാം. ഇപ്പം സാർ വരുന്നില്ലാത്തോണ്ട്, കോവിഡിന്റെ പ്രശ്നമായതുകൊണ്ട് വരുന്നില്ല സാറ്. അപ്പോ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വയലിൻ മാത്രമാണോ ചെയ്യാറ്? വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, വയലിൻ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഡാൻസും ഡ്രോയിങ്ങും ഇതൊക്കെ എപ്പോ ഏത് ഏജ് തൊട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്? വയലിൻ ഞാൻ ഒരു വർഷമായി പഠിക്കുന്നു, പക്ഷെ അത് സാറ് വന്നില്ല, എന്താ കോവിഡിന്റെ കാര്യം കൊണ്ട് നിന്നുപോയി. അത് സാറ് വരും. പിന്നെ ഡാൻസ് ഞാൻ എൽ കെ ജി ഒക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് പഠിക്കുന്നതാണ്. ഡ്രോയിങ് എന്റെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ പപ്പ പഠിപ്പിക്കുമായിരുന്നു. പപ്പയ്ക്ക് ഡ്രോയിങ് ചെയ്യാൻ അറിയാം? അറിയാം. ഓക്കെ, അപ്പൊ പപ്പ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. വരച്ച പെയിന്റിങ്സ് ഒക്കെ വീട്ടിലുണ്ടോ? ആ ഉണ്ട്. ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്? ഫ്രെയിം ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, പേപ്പറിലാണ് വരച്ചത്, അത് സർട്ടിഫിക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ പപ്പ എന്ത് തരം പെയിന്റിങ്സ് ആ കൂടുതലും വരയ്ക്കാറ്? ചിലപ്പോ നല്ല സീനറീസ് വരയ്ക്കും, ചിലപ്പം മനുഷ്യന്മാരെ വരയ്ക്കും, ഗേൾസ് ബോയ്സ് അവര് വരയ്ക്കാറുണ്ട്, പാലത്തിൽ നിൽക്കുന്നത് അതൊക്കെ വരയ്ക്കും. പപ്പ ഡ്രോയിങ് പഠിച്ചിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കഴിവ് ഇങ്ങനെ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്ന ഒരാള് ആണോ? ആണ്, ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നു. എവിടെയും പഠിക്കാനൊന്നും പോയിട്ടില്ല? ഇല്ല. ആ ഒരു കഴിവ് ഇപ്പോഴും ഉണ്ട്, എന്നിട്ട് മോളെ പഠിപ്പിക്കാറുണ്ട്. അച്ഛൻ വരയ്ക്കുന്ന പോലെ ഇപ്പൊ വരയ്ക്കാറുണ്ടോ? അച്ഛൻ വരയ്ക്കുന്നവരെ വരയ്ക്കാൻ ഇച്ചിരി പ്രയാസമാണ്, എന്നാലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അച്ഛൻ എപ്പോ തൊട്ടാണ് മോളെ വരച്ച് പഠിപ്പിച്ച്? ഞാൻ കുഞ്ഞ് ഒരു 3 വയസ്സൊക്കെ ആയപ്പോ തൊട്ട് പഠിപ്പിക്കുന്നുണ്ട്. മോളിപ്പോ ഏകദേശം എത്ര പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടാവും? ഏകദേശം ഒരു 10-18 പടങ്ങളൊക്കെ ഉണ്ടാവും. ഉണ്ടാവും. ഏത് തരത്തിലുള്ള പിക്ചേഴ്സ് ആണ് മോള് കൂടുതൽ വരയ്ക്കാറ്? ഞാൻ കൂടുതൽ സീനറീസ് ആണ് വരയ്ക്കാറുള്ളത്. സ്വന്തമായിട്ട് മനസ്സിൽ തോന്നുന്ന ഒരു സീനറി ആണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കിയിട്ട്? മനസ്സിൽ തോന്നുന്ന സീനറീസ് ആണ്. വാട്ടർ കളർ ആണോ അതോ പെൻസിൽ ആണോ? പെൻസിൽ ഡ്രോയിങ് ആണ് ഞാൻ കൂടുതൽ ഇഷ്ടം ചെയ്യാറുള്ളത്. അതെന്താണ് പെൻസിലിനോട് ഇത്ര താല്പര്യം? അതാകുമ്പോ കളർ ഒന്നും ചെയ്ത് അങ്ങോട്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പെൻസില്, കാണാനും ഒരു പ്രത്യേക വെറൈറ്റി ആണ്. അതെ, കൂടുതലും അപ്പൊ മോള് പെൻസിലാണ് ചെയ്യാറ്. അതെ. ഇന്ന് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നത്? കവിത ഞാൻ പാടുന്നുണ്ട്,
ഡ്രോയിങ്സ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്, നമ്മളെ കാണിക്കും. പിന്നെ എന്തൊക്കെയാണ്, പിന്നെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അങ്ങനെയൊന്നുമില്ല. ഡാൻസ്, ഡാൻസും ഉണ്ട്. ആ ഡാൻസ് എന്ത് ഡാൻസ് ആണ് ചെയ്യുന്നത്? വെസ്റ്റേൺ ആണ്, ക്ലാസിക്കൽ ആണ്. നമ്മൾ ആരെ പഠിപ്പിച്ചേ? പ്രമീള ടീച്ചറാണ്, സോപാനത്തിലാണ്. അപ്പൊ ഇത് ക്ലാസിക്കൽ എന്ന് പറയുമ്പോ സെമി ക്ലാസിക്കൽ ഡാൻസ് ആണോ അല്ലെങ്കിൽ ഭരതനാട്യം, കുച്ചിപ്പുടി അങ്ങനെ? ഭരതനാട്യം, കുച്ചിപ്പുടി. ഭരതനാട്യമാണ്. നമ്മള് എവിടേക്കെങ്കിലും വേണ്ടി പഠിച്ച ഡാൻസ് ആണോ അത്? എവിടെയെങ്കിലും ചെയ്യാനായിട്ട്? അല്ല അല്ല, മിസ് ഞാൻ ചെറുതായിരുന്നപ്പോ പോയി പഠിച്ചതാണ്. ഓക്കെ, അന്ന് പഠിച്ചതുണ്ട്. ഓക്കെ, അന്ന് പഠിച്ച ഡാൻസ് ആണല്ലേ. ഇപ്പോഴും അത് ഓർത്ത് വെച്ചിട്ടുണ്ട് ഡാൻസ്? ഉണ്ട്. ഇപ്പൊ ഞാൻ ഭരതനാട്യം അരങ്ങേറ്റം എത്തിയതേ ഉള്ളൂ. അപ്പൊ അരങ്ങേറ്റം കഴിഞ്ഞോ ഭരതനാട്യം? ഇല്ല ഇല്ല, മെയ് മെയ്യിലാണ്. അടുത്തു അല്ലേ സമയം? അടുത്തു. പേടിയുണ്ടോ? ചെറുതായിട്ട്. എവിടെ വെച്ച അരങ്ങേറ്റം? ഗുരുവായൂര്. ഓക്കെ, അപ്പൊ നമുക്ക് ഡാൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ, കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ, രാജീവലോചനൻ എൻ്റെ കണ്ണൻ അമ്പാടിപ്പൂ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ, മദന മനോഹര വിഗ്രഹനായി മാല ചാർത്തിയോ ഗോപനന്ദനന്മായ കാട്ടി നിന്നുവോ കൃഷ്ണഗാഥയായി ഇന്നിന്റെ മാനസം നിന്റെ പാദരീണു ചൂടി ധന്യയായി ഞാൻ യമുനാതടത്തിലും വൃന്ദാവനത്തിലും രസരാസലാസ്യമാണി വന്ന രാധയല്ലേ പ്രിയരാധയല്ലേ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ, രാജീവലോചനൻ എൻ്റെ കണ്ണൻ അമ്പാടിപ്പൂനിലാവെൻ്റെ കണ്ണൻ മണിമുരളികയൂതി എൻ്റെ മുന്നിൽ വന്നു നീ പുല്ലി നിന്നു നീ. എന്തായിരുന്നു മോൾക്ക് ഡാൻസിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ? ഡാൻസ് എനിക്ക് കുഞ്ഞുനാൾ മുതലേ കണ്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ കൊണ്ട് ആക്കി തരാമെന്ന് പറഞ്ഞ് ആക്കി തന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്. ക്ലാസിക്കലൊക്കെ ടി വിയിലൊക്കെ കാണുമ്പോൾ കളിക്കാനുള്ള ഇഷ്ടം. സ്വന്തമായിട്ടൊക്കെ സ്റ്റെപ്പ് ഇട്ട് നോക്കിയിട്ടുണ്ടോ? ആ, ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. എന്നിട്ട് പിന്നെ എങ്ങനെ സ്കൂളിൽ നിന്നുള്ള ഒരു പ്രചോദനം എങ്ങനെ ഡാൻസിൽ? ഡാൻസിൽ ഇടയ്ക്കിടയ്ക്ക് ആണ് ഉള്ളത്. അവിടുത്തെ പ്രോഗ്രാംസിനൊക്കെ മോൾ ഡാൻസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. അവിടെ ആരാണ് ഡാൻസ് പഠിപ്പിക്കുന്നത് സ്കൂളില്? അവിടെ അങ്ങനെ ഞങ്ങള് ഡാൻസിനൊന്നും ചേർന്നിട്ടില്ല. ഒരു തവണയാണ്, അത് കുഞ്ഞായിരുന്നപ്പോഴാണ് ഞാൻ ചെയ്തത്. ഓക്കെ, മോള് എൽ കെ ജി തൊട്ട് പ്രസന്റേഷൻ തന്നെയായിരുന്നു? ആ, പ്രസന്റേഷൻ തന്നെയായിരുന്നു. എന്താണ് ആ സ്കൂളിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവം? ആ സ്കൂളില് അങ്ങനെയൊന്നും ഇല്ല, നല്ലൊരു സ്ഥലമാണ്, എനിക്കിഷ്ടമാണ് അവിടെ
അങ്ങനെയുണ്ട്. എന്താണ് സ്കൂളിൽ പോവാന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? അവിടെ കളിക്കാം, ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാം. അതൊക്കെയാണോ? ഒരുമിച്ച് ഫുഡ് കഴിക്കാം. അതെ. ഫുഡൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ? ആ, ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് പിന്നെ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പൊ മോള് പണ്ടത്തെ പോലെ സ്കൂളിൽ പോയി തുടങ്ങിയോ? അതോ ഇതുവരെ മറ്റന്നാള് പോകും. തിങ്കളാഴ്ച, തിങ്കളാഴ്ച തൊട്ട് പണ്ടത്തെ പോലെ. എത്ര മണിവരെയാണ് ക്ലാസ് ഉണ്ടാവാറ്? 8 മണി to 3 മണി വരെയാണ്. ഓക്കെ. ഏതാണ് ഫേവറേറ്റ് ടീച്ചർ? ആരാ ടീച്ചർ എന്ന് പറയുമ്പോ രമാ മിസ്സും ശൈലേഷി മിസ്സും ആണ്. ഈ രണ്ട് മാമും എന്താണ് എടുക്കുന്നത്? രണ്ട് ടീച്ചേഴ്സും ഇവിഎസും ഐടിയും ആണ് എടുക്കുന്നത്. ഐടി ഭയങ്കര ഇഷ്ടമാണ്. ഐടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐടിയിൽ എങ്ങനെ? ഭയങ്കര ഇപ്പോഴത്തെ ടെക്നോളജിക്കായി ബന്ധപ്പെട്ട് ഭയങ്കര നോളജ് ആണോ? ആ, ഉണ്ട് ഉണ്ട്. അതെന്തുകൊണ്ടാ ഈ ഐടിനോട് ഇത്ര താല്പര്യം? എനിക്ക് കമ്പ്യൂട്ടർ എനിക്ക് കളിക്കാൻ നല്ല ഇഷ്ടമാണ്. കമ്പ്യൂട്ടർ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം സ്വന്തമായിട്ട് വീട്ടില് കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ട്? ഇല്ല, കമ്പ്യൂട്ടർ വാങ്ങണം. വാങ്ങണം പറഞ്ഞോ? അമ്മേനോടും അച്ഛനോടും പറഞ്ഞു എനിക്ക് സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിക്കാനുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞേ? വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. എപ്പോ തൊട്ടാണ് ഐടി പഠിക്കാനുണ്ടായിരുന്നേ? ഫസ്റ്റ് തൊട്ട് പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? ഐടിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? ഐടിനെ കുറിച്ച് സ്കാനർ എന്തെന്നൊക്കെ പഠിച്ചു, അതൊക്കെ പഠിച്ചിട്ടുണ്ട്. പാർട്സ് ഒക്കെ പഠിച്ചോ? ഒരു സിസ്റ്റത്തിൽ കീബോർഡ് അതൊക്കെ പഠിച്ചു. പഠിച്ചു. സ്വന്തമായിട്ട് ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യാ അറിയോ? അറിയാം. എങ്ങനെ ഓൺ ചെയ്യാം? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കമ്പ്യൂട്ടർ ഇല്ലാതെ സ്കൂളിലൊക്കെ സ്വന്തമായിട്ടാണോ ഓൺ ചെയ്യിപ്പിക്കാറ്? അല്ലെങ്കിൽ ടീച്ചർ ഹെൽപ്പ് ചെയ്യാ? ഓൺ ചെയ്യിപ്പിക്കാറില്ല. ഞങ്ങൾ കാണിച്ചു തരാനുള്ളത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോ ഇത് സ്കൂളിലെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അവിടെ തൊടാൻ സമ്മതിക്കില്ല. ഒന്നും തൊടാൻ സമ്മതിക്കില്ല. അതെന്താ തൊടാൻ സമ്മതിക്കാത്ത? വലിയ ക്ലാസ് ആകുമ്പോഴേ സമ്മതിക്കൂ പറഞ്ഞോ? അപ്പൊ ഇതാണ് സിസ്റ്റം, ഇതാണ് കമ്പ്യൂട്ടർ, അങ്ങനെ കാണിച്ചു തരികയാണ് ചെയ്തത്. ഓക്കെ. അതില് സംഭവങ്ങളൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല ഇതുവരെ? ഇല്ല, കാണിച്ചു തന്നതേ ഉള്ളൂ. അപ്പൊ വലിയ ക്ലാസ്സിൽ എത്താൻ വെയിറ്റിംഗ് ആണ് അല്ലേ? അതെ. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം. മോള് കവിതയല്ലേ ചെയ്യുന്നത്? അതെ. ആര് രചിച്ച കവിതയാണ്? ദേവകി പട്ടകപ്പറമ്പിൽ എഴുതിയ കവിതയാണ്. എന്താണ് കവിതന്റെ പേര്? എന്താണ്? കൊറോണയും മനുഷ്യനും. ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു കവിതയാണ്. ഓക്കെ. അപ്പോ മോളിപ്പം ഈ പ്രോഗ്രാമിന് വേണ്ടിട്ട് പഠിച്ചതാണോ ആ കവിത? എത്ര ദിവസം എടുത്തു ഇത് പഠിക്കാൻ? ഇത് പഠിക്കാൻ 2 ദിവസം എടുത്തുള്ളൂ. എടുത്തുള്ളൂ. ഓക്കെ, നമുക്ക് ആ കവിത കേട്ടിട്ട് തിരിച്ചു വരാം. ഇന്ന് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് ദേവകി പട്ടകപ്പറമ്പിൽ എഴുതിയ കൊറോണയും മനുഷ്യനും എന്ന് പറഞ്ഞ കവിതയാണ്. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ കവിതയാണ്. ഇന്നും ഈ നമ്മൾ ഓർമ്മിച്ചിടുന്നു പോയ കാലത്തിലെ പ്രളയ ദിനം. തൊട്ടു പിന്നാലെയായി വന്നു വീണ്ടും മഹാമാരിയും നിപ എന്ന പേരിൽ. ഇങ്ങനെ ഓരോ മഹാദുരന്തം കൊണ്ട് ജീവനോരോന്നും പൊലിഞ്ഞു പോയി. ഭൂമി തൻ മക്കൾ പിടഞ്ഞു വീണു. അതിനെയും അതിവേഗം അതിജീവിച്ചു കേരളം മെല്ലെ പുനർജനിച്ചു. പെട്ടെന്നതാ വന്നു വൻ ദുരന്തം. വൈറസിൻ രൂപത്തിൽ എന്തു കഷ്ടം. ചൈനയിൽ നിന്നുഭവിച്ചൊരു വൈറസ് ലോകം മുടിക്കുവാനായി വന്നു. കൊറോണ എന്നൊരു പേരുമായി ലോകം മുഴുക്കെ പടർന്നു പൊങ്ങി. മാനവരൊക്കെ തരിച്ചു നിന്നു. വിശ്വത്തെ വിരൽ തുമ്പിലാക്കിയവൻ ഇന്ന് വിറങ്ങലിക്കുന്നു ഈ സൂക്ഷ്മാണു മുൻപിലായി. കൊറോണയോ ദൈവമേ എന്തു ചെയ്യും? ശാസ്ത്രത്തിൻ കണ്ണു വെട്ടിച്ച മനുഷ്യനെ ഭീഷണിയായി വരുന്ന കൊറോണയെ തോക്കുകൾ കൊണ്ടോ മിസൈലുകൾ കൊണ്ടോ കൊറോണയെ കൊല്ലാൻ കഴിയില്ല. അറിയുക, ആകെ വലഞ്ഞുപോയല്ലോ ജനം. നട്ടം തിരിഞ്ഞു പോയി പാവം ജനം. ഇനി എന്തു ചെയ്യേണ്ടു? എങ്ങോട്ടു പോകേണ്ടു? എവിടെ ഒളിക്കേണ്ടോ? ഒരറിവുമില്ല. പാവം മനുഷ്യ
പകപ്പോടെ ചിന്തിച്ചു എന്തൊക്കെ നേടി നാം ആർക്കു വേണ്ടി എന്തിനായിട്ടു തിരക്കു കൂട്ടി എന്തിനായിട്ടു വഴക്കു കൂടി ആണത്തം വിമ്പ് പറഞ്ഞൊരു ഭർത്താവ് ചൂലെടുത്തു വീട് വൃത്തിയാക്കി കോറന്റൈനുള്ളൊരു ഭാര്യ വേഗം എത്തണേ ദൈവമേ എന്നു ചൊല്ലി കൈകൊണ്ട് മണ്ണിൽ തുടാത്തൊരു തലമുറ കൈക്കോട്ടെടുത്ത് നിലം കിളച്ചു വിത്ത് മുളപ്പിച്ചു ചെടി നനച്ചു മാലിന്യമൊക്കെയും നീക്കി പാടേ മാറി തുടങ്ങിയ ഭക്ഷണക്രമം അത് മാറ്റാതവ എന്ന അവസ്ഥ വന്നു ചിക്കനില്ലാതെ ഇറങ്ങാത്ത ഭക്ഷണം ചക്കക്കുരു കൊണ്ട് തൃപ്തി കൊണ്ടു കിട്ടിയ ഭക്ഷണം അമൃതെന്ന് കണ്ടവൻ കളയാതെ സൂക്ഷിച്ച് ഭക്ഷിച്ചവൻ ചക്കയും മാങ്ങയും തേങ്ങയും കൊണ്ടുടൻ വിഭവങ്ങൾ ഉണ്ടാക്കി രുചിച്ചു തിന്നു ഏകാന്തവാസമിരുന്നവൻ്റെ ഭാവന ചിന്തയും സടകുടഞ്ഞു കുറഞ്ഞു വന്നല്ലോ ഫേസ്ബുക്കും വാട്സാപ്പും പുസ്തക വായനയായി പ്രധാനം എളിമയും സ്നേഹവും രമ്യതാഭാവവും ഒക്കെ പഠിച്ചു പോയി എല്ലാവരും കലിയോടെ ധൃതിയോടെ പാഞ്ഞൊരു ജനതയും ധൃതിയില്ലാ വാസ്തവം കൊണ്ടറിഞ്ഞു സമ്പർക്കമില്ല വിരുന്നുമില്ല കല്യാണം സൽക്കാരമൊന്നുമില്ല എങ്കിലും പ്രത്യാശ കൈവിടില്ല മലയാളിയല്ലേ നാം ആലോകരെ ഈ ഒരു ദുർമാരണത്തെ വേഗം നിർമാർജനം ചെയ്യും നമ്മൾ തിരിച്ച കൊറോണ എന്നൊരു ഭീകരനെ സോപ്പിട്ട് പാട്ടിലാക്കും ആരാണ് കവിത പഠിപ്പിച്ചത് ആരാണ് അമ്മ പഠിപ്പിക്കും ഓക്കെ ഇടയ്ക്ക് ഞാനും ഇങ്ങനെ വായിച്ചു വായിച്ച് മനസ്സിലാക്കി പഠിക്കാറ് അമ്മയ്ക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് ഇതുപോലെ ടാലൻസ് അമ്മയ്ക്ക് കവിത ഒക്കെ പാടാനുള്ള കഴിവുണ്ട് പിന്നെ അമ്മ ഡാൻസ് ഒക്കെ ചെയ്യോ ഡാൻസ് ചെയ്യില്ല ഇല്ല വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യോ കവിതയാണ് മെയിൻ ഇങ്ങനെ മോള് ഡാൻസ് ഒക്കെ ചെയ്യുമ്പോ അമ്മ കാണുമ്പോ അമ്മക്ക് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവാറുണ്ടോ എന്നിട്ട് അമ്മ പറഞ്ഞുതരാറുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു തരുമ്പോ മുഖ ദേഷ്യം തോന്നാറുണ്ടോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് തെറ്റ് പറയാൻ എന്ത് എളുപ്പാന്നൊക്കെ തോന്നാറുണ്ടോ അങ്ങനെ ഒന്നുമില്ല തെറ്റ് നമുക്ക് നമ്മള് കളിച്ച് തെറ്റായതുകൊണ്ടല്ലേ തെറ്റ് പറഞ്ഞിരുന്നത് ഓക്കെ അപ്പൊ അത് തിരുത്താൻ നോക്കാറുണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് തെറ്റി പോയിട്ടുണ്ടോ ഇല്ല തെറ്റി പോയിട്ടൊന്നുമില്ല ഇല്ല ഇല്ല കോൺഫിഡന്റ് ആണ് ചെയ്യാൻ പോകുമ്പോ പേടിയൊന്നും തോന്നാറില്ല പേടി ചെറിയൊരു പേടിയൊക്കെ ഉള്ളു ഡാൻസ് കഴിയുമ്പോ സമാധാനം ഉണ്ടാവും ഓക്കെ ഡാൻസ് കഴിഞ്ഞ് കഴിയുന്ന വരെ ഒരു സമാധാനം ഉണ്ടാവില്ല ഇല്ല ഇന്ന് ഇവിടെ കുറച്ച് പെയിന്റിങ്സ് കാണിച്ചു തരാന്ന് പറഞ്ഞല്ലോ അത് മോള് വരച്ച പെൻസിൽ ഡ്രോയിങ് ആണ് ഫുള്ള് അല്ലെ ഇപ്പം ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വരച്ചതാണോ അല്ലെങ്കിൽ മുന്നേ വരച്ചു വെച്ചത് ഓക്കെ നമുക്ക് ആ പെയിന്റിങ്സ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാം ഇവിടെ വന്നതിനെ കുറിച്ച് മോക്ക് എന്ത് തോന്നുന്നു വലിയ സന്തോഷമുണ്ട് ഇവിടെ വന്നതില് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനലിൽ ഞാൻ അഭിനയിക്കുന്നത് ഇവിടെ വരുന്നതിന് മുന്നേ പറഞ്ഞു ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നത് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിരുന്നോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരെന്തൊക്കെ പറഞ്ഞു അവരെന്തൊക്കെ പറഞ്ഞു പറഞ്ഞു നന്നായിട്ട് ചെയ്യണം പറഞ്ഞു അതെ എന്തായാലും മോള് വന്നതിലും മോളോട് സംസാരിക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം മോൾക്ക് എന്താവണം എന്നാ ഭാവിയില്
എനിക്ക് ഭാവിയിൽ ഡോക്ടറാകാനാണ് ഇഷ്ടം. അതിന്റെ കൂടെ ഡാൻസും ഈ വക പരിപാടികളൊക്കെ കൂടെ കൊണ്ടുപോകണം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഡോക്ടർ ആവട്ടെ. എന്തായാലും വന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഈസ് മീ ശിവാനി സൈനിങ് ഓഫ്. ബൈ ബൈ.